ഇതെല്ലാം പ്രോൺസ് ഒക്കെ ഇവിടെ ഫ്രഷായി നന്നാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ട്രഡീഷണൽ ടൈപ്പിലുള്ള സാരിയാണ്, നമ്മുടെ നാട്ടിൽ പോലത്തെ സാരി. നല്ല മോഡലാണ് ഇത്, നൈറ്റ് പീസ് ആയിട്ട് ഒരു കുറച്ച് വള്ളിയും എൻ്റെ മുകളിൽ കുറേ ടാഗ്. ഇതാണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പോകുന്നത്. ക്യൂട്ട് ആയിട്ടുണ്ട് ഇത്, ബേബി ഷവറിനൊക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ബോയ് ഓർ ബേബി ഗേൾ എന്നുള്ളത്. ഹലോ എവരിബഡി, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അജയൻ പാറൂസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ലയൂൺ സ്കിക്കിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ സമയം ഏകദേശം 5:30 ആയി. അപ്പൊ ഞാനും ഏട്ടായും കൂടെ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളിവിടെ വന്നതിന് ശേഷം ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെ ഇതുവരെയായിട്ട് പോയിട്ടില്ല. അത് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോവാണ്. നമ്മള് സ്ട്രെയിറ്റ് നടക്കും ഈ ഒരു സ്ട്രീറ്റിലൂടെ. സൈഡിലും നിറയെ കടകളൊക്കെ ആയിട്ട് ഉള്ള ഒരു ഏരിയ ആണിത്. പക്ഷെ ഇവിടെ ഇപ്പൊ ക്രൗഡ് അല്ല, ഇപ്പൊ ഓൾറെഡി ഈവൻ കടകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ക്രൗഡ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് ഇറങ്ങിയത്. ഇവിടെ ഒരു 6 മണി 7 മണി ഒക്കെ ആവുമ്പോഴാണ് ഈ ഒരു സ്ട്രീറ്റ് ക്രൗഡഡ് ആവുക. അപ്പോൾ ബിഫോർ ദാറ്റ് ഈ ഒരു ഏരിയ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൻഡ് ആൻഡ് കീപ്പ് വാച്ചിങ്. കിട്ടണം പിടിക്കാൻ പറ്റുമോ? തരംഗ സൃഷ്ടിച്ച നമ്മുടെ സ്വന്തം ഡോറ. പക്ഷെ ഡോറയുടെ ചുണ്ടൊക്കെ ഈ സൈഡിലാണ് കിടക്കണേ. ഡോറയ്ക്ക് ചെറുതായിട്ടെന്തോ ഫേസിനൊക്കെ എന്തൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നല്ലൊക്കെ വരുമ്പോ ചുണ്ട് ഇവിടെയാ ഡോറയുടെ. ഡോറ മാത്രല്ല, അവിടെ കിറ്റി ഉണ്ട്. ഇതുകൂടൊക്കെ ഈ സമയമാകുമ്പേ കൊറേ ചെറിയ കുട്ടികൾ ഇത് കൂടെ നടന്നു. അപ്പൊ അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇതുപോലത്തെ കൊറേ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിരിക്കുക. ഈ സാധനമൊക്കെ നമ്മുടെ അവിടുത്തെ ഇതാണ്, അതറിയോ? ജീരകം. ജീരകം മഞ്ഞപ്പൊടിയും മുളക് പൊടി ഒക്കെ തൂക്കി പൊടിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മത്തിയേക്കാൾ ഭയങ്കര കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രോൺസ് ചെമ്മീന് നന്നായി വൃത്തിയാക്കി നന്നാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ മീനിന്റെ പേര് എനിക്കറിയില്ല, ഒരുവിധം നല്ല വലിയ വലിയ മീനാണ്. അതുപോലെ ഇത്തരം മീനുകളിലൊക്കെ നമ്മൾ വലിയ ഹോട്ടലിലൊക്കെ വറുത്തിട്ടൊക്കെ കഴിക്കാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ കിളിമീൻ, ഐക്കൂറ, അതേ ചുവന്ന പോരാ,
കൊട്ടംഗോര കൊട്ടംഗോരാണ്. ഈ മീനിന്റെ പേര് നമുക്കറിയില്ല. ഈ സാധനം നാട്ടില് ഇതിനെന്താ പറയാ, കൂന്തളല്ല, ഇത് വേറെ ഒരു വൈറ്റ് കളറിലെ, എനിക്കതിന്റെ പേര് മറന്നുപോയി. അന്ന് ബെഞ്ചമിൻ ചേട്ടായി പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം പ്രോൺസ് ഒക്കെ ഇവിടെ ഫ്രഷായി നന്നാക്കി വെച്ചിരിക്കുകയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള രാജ്യത്തു നിന്ന് വരുന്ന ഈത്തപ്പഴങ്ങളാണ് പലതും. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പലതിനും പല പല ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റി വൈസ് അതുപോലെ മണി വൈസ് ഒക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ ഉണ്ടോ? ഇടയ്ക്ക് എപ്പോഴും അതിൽ ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ടോ? അതിനകത്ത് ഈച്ചയൊക്കെ ഉണ്ടോ? ഇതെല്ലാം ഫ്രഷാണ് വളരെ. ഇവിടെ ഒന്നും നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒന്നല്ല കേട്ടോ, വളരെ ഫ്രഷായിട്ടുള്ള ഡേറ്റ്സാണ് നമുക്ക് ണ്ടോ. വളരെ നീറ്റായിട്ടുള്ള നന്നായി കാണാൻ തന്നെ, കണ്ടാൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ കഴിക്കാൻ തോന്നും. ഇത് ഇതിന്റെ പേര് അത്തിപ്പഴം. ഇത് വാൾനട്ടല്ലേ? വാൾനട്ട്, അതാണ് വാൾനട്ട്. വാൾനട്ട് ഇതൊക്കെ വളരെ ഫ്രഷാണ്, വളരെ ഫ്രഷാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് നാട്ടില് കാണാൻ വളരെ കുറച്ചാണ് കിട്ടുള്ളൂ. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ ഉണ്ടാവുള്ളൂ വാൾനട്ട്. ഐ തിങ്ക് സോ. ഇവിടുത്തെ ട്രഡീഷണൽ ടൈപ്പിലുള്ള സാരിയാണ്, നമ്മുടെ നാട്ടിലത്തെ പോലത്തെ സാരിയല്ല. ഇവര് ഇവിടുത്തെ ആൾക്കാർ കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പോലെ തന്നെ സാരിയാണ്. അതിൻ്റെ പല പല വെറൈറ്റി കളറുകളും അതുപോലെ വെറൈറ്റി ഇതൊക്കെ നൈറ്റീസാണ്. നൈറ്റീസ് കുറച്ചുകൂടി കാണാൻ നല്ല മോഡലാണ് നൈറ്റീസൊക്കെ. ഒരു കുറച്ച് വള്ളിയും എൻ്റെ മുകളിൽ കുറേ ടാഗും ടാഗ് ലൈനും കളർഫുള്ളൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു എംബ്രോയിഡറി വർക്കും അതെല്ലാം കുറച്ചും കൂടി ഭയങ്കരമായിട്ട് കളർഫുള്ളായിരിക്കും. നമ്മുടെ നാട്ടിൽ നൈറ്റി പോലെയല്ല. പിന്നെ ഇതിൻ്റെ കൈ ഇല്ല, ഇതിന് കൈ സ്ലീവ്ലെസ് ആണ്. പിന്നെ ഇതിൻ്റെ വർക്കൊക്കെ ഇതിന് ഓൾറെഡി പ്രിന്റഡ് ആണ്, പ്രിന്റഡ് ആയിട്ട് വരുന്നത്. ത്രെഡ് വർക്ക് അല്ല, പെയിന്റ് ചെയ്തിരിക്കുകയാണ്. പെയിന്റ് അല്ല, പെയിന്റാണോ? പ്രിന്റഡ്. പിന്നെ ആ കാണുന്ന എല്ലാം ഷാളാണ്, സ്കാർഫാണ് കാണുന്നത്. കാണുന്നത് കളർഫുൾ ആയിട്ട് യെല്ലോ വൈറ്റ് അതൊക്കെ കോട്ടൺ ആണ്. അത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഫുള്ള് സ്കാർഫായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആ കാണുന്നതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടാൽ അറിയാം. ഇവരെല്ലാം മുഖത്ത് കൂടെ ഒക്കെ ഇങ്ങനെ മൂടിയിട്ട് കെട്ടിയിട്ട് കണ്ടിട്ടില്ലേ? ആ അതുപോലെയാണ് അത്. അതിൻ്റെ ഉള്ളകത്തൊക്കെ ഉണ്ട്. ഇവിടുത്തെ കളർഫുൾ ആയിട്ടുള്ള സാരികളാണ്. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേക പേരുണ്ട്. ഇത് ഒരുവിധം നല്ല കോസ്റ്റ്ലി ആണ്. ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ധരിച്ചു പോകുന്നതാണ്. കോമൺലി അവർ അങ്ങനെ നല്ല വിശേഷ ദിവസങ്ങളിലൊക്കെ ഇത് ധരിച്ചു പോകുന്നൊരു ചെറിയ നല്ലൊരു പ്രൗഡി ഫീലാണ് അവർക്കത് ഇത് ധരിച്ചു. ഞാൻ നോർമലി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ബിസ്ക്കറ്റ് ആണ്, സ്നാക്ക് ഐറ്റം. സ്നാക്ക് ആണ് സ്നാക്ക് ആയിട്ട് യൂസ് ചെയ്യാറ്. ഇത് ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ ഹോം മെയ്ഡ് ബിസ്ക്കറ്റ്സ് ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കവറും ഇതിന്റെ പേക്കിംഗ് ഒക്കെ കണ്ടാൽ അറിയാൻ പറ്റും. ഇതിനകത്ത് എള്ളു പോലെ ഒരു എന്തൊക്കെയോ ഈ കറുപ്പ് അല്ലേ, ആ എള്ളു പോലെ തോന്നുന്നുണ്ട്. എള്ളാണെന്നാണ് അറിയില്ല, അതുപോലെ എന്തോ കാണുന്നുണ്ട് ഇതിനകത്ത്. പക്ഷെ ടേസ്റ്റി ആണ്, ഇത്തിരി മധുരാണ്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ രണ്ടെണ്ണം മേടിക്കുന്നുണ്ട്. ഇത് മുറുക്ക് പോലെ ഉണ്ട്, പക്ഷെ ഇത് മുറുക്കല്ല. ഇത് മറ്റേ സോസേജ് പോലെ ഉണ്ട്, ചിക്കൻ സോസേജ് പോലെ അല്ലേ, സ്പൈറൽ ആയിട്ടുള്ള ഷേപ്പ്. കോയിൽ ടൈപ്പ് തന്നെയാണെന്ന് പറയുന്നത്. ഇവിടുത്തെ ഷോപ്പാണ് ഇവിടെ നല്ല വരള്ളത്. ഡ്രസ്സുള്ള ഷോപ്പാ. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഓഫറുകൾ അങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടോ? ഓയിൽ ഡിസ്പെൻസർ, ഓയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കാം, മുടിയൊക്കെ ആകെ പോയി കിടക്കാം. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ നാട്ടിൽ നിന്ന് ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിൽ കുറേ തപ്പി കിട്ടിയില്ല. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ മേടിക്കാമെന്ന് വെച്ചു. മൂന്ന് കളേഴ്സ് ഉള്ളത്, അതിൽ പിങ്ക് എടുക്കാനായിട്ടായി. പിങ്ക് പിന്നെന്താ, ചീപ്പ് സ്ക്രബ്ബ് സാധനങ്ങളുണ്ട്. ഇത് കാല് ഇങ്ങനെ ഒരിക്കണ സാധനമാണ്, കാല് കഴുകണ. പിന്നെതാ ടോണിയൻ ഗൈഡ്, ചീപ്പ് എല്ലാം ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്.
ഇതിന് 20 രൂപയാണ്, ഇവിടുത്തെ 20 രൂപ. അപ്പൊ ഇറ്റ്സ് അറൌണ്ട് നമ്മുടെ നാട്ടിലെ 140 അല്ലേ, 160 റുപ്പീസ്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് മേടിക്കണം. ഓക്കെ, ഷോപ്പിന്റെ അകത്തും കൂടെ ഇപ്പൊ നമ്മള് കയറാന്ന് വിചാരിക്കാം കേട്ടോ. കേറിയിരിക്കയാണ്. ലിപ്സ്റ്റിക്, കൊറേ സാധനങ്ങളുണ്ട്. അതൊരു ബ്യൂട്ടി എന്ന ലെവലില് ഒരുപാട് ലിപ്സ്റ്റിക്കിന്റെ തന്നെ ഒരുപാട്, നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഫ്രഞ്ച് അല്ലേ കേട്ടോ, ഇതൊക്കെ ഫ്രഞ്ചും ഉണ്ട്, ഫ്രഞ്ചും ഇംഗ്ലീഷും അറബിക്കും ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സിലും ഇംഗ്ലീഷ് ഉണ്ടാവാറില്ല, ഫ്രഞ്ചും അറബിക്കും ആണ് ഉണ്ടാവാറ്. അത് കാരണം ഭാഷ അറിയാതെ നമ്മള് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡീപ് ക്ലീൻ ഇതാണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പോവാണെങ്കിലും, നാട്ടിൽ വന്ന സ്കിന്നൊക്കെ ആകെ ഇതായി പോയി, അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് മേടിച്ചിട്ടുണ്ട്. ഇതിന് ഇവിടുത്തെ 80 റുപ്പീസ് അല്ലേ, 80 റുപ്പീസ്. ഇവിടുത്തെ 80 മൊറോക്കൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മള് ഇത് മേടിച്ചു, പിന്നെ ആ തലയിലിടുന്ന ആ സാധനവും മേടിച്ചു. ഓക്കെ, കൈ ഇങ്ങനെ ഗ്ലൗസ് പോലെ ഇട്ടിട്ട് നമുക്ക് പൊറോക്ക വരയ്ക്കാനല്ലേ. ഇതെല്ലാം തന്നെയാണോ? ഇതെല്ലാം ഇതിങ്ങനെ കൈനകത്ത് ഇട്ടിട്ട് നമുക്ക് ദേഹത്തെ ഒക്കെ ഉരച്ച് കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ്. ഇതെല്ലാം പിന്നെ ഈ ആംഗിള് ഇതിനൊക്കെ ഉണ്ടാകുമ്പോ ഇടാൻ പറ്റുന്ന കുറേ ടൈപ്പ്, ഡിഫറെന്റ് ടൈപ്പ് ടോയ്ലറ്ററീസ് ഒക്കെ ഇടാൻ പറ്റുന്ന ബാഗ്, ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ ബാഗുകള്, ടോയ്ലറ്ററീസ് ഇടാം, പിന്നെ എന്ത് ഇടണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അല്ലേ. നിങ്ങൾക്ക് തലയിലിടുന്ന സാധനം എന്തല്ലേ? ആ കേക്കിന്റെ സാധനം, പല ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് ബേബി ഷവറിനൊക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ബോയ് ഓർ ബേബി ഗേൾ എന്നുള്ളത്. നമ്മൾ ഓൾറെഡി രാത്രിയായി, സ്ട്രീറ്റില് ആൾക്കാരൊക്കെ എപ്പോഴും വരുന്നേ ഉള്ളൂ, പക്ഷേ ഇരുട്ടാവുന്ന തോറും ഇവിടെ ക്രൗഡ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി. Come on.